കോവിഡ് കാലത്തിനു ശേഷം പലതരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻസുമൊക്കെ ശ്വാസകോശത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചുമ കഫക്കെട്ട് ഇത് ഒട്ടുമേ മാറാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുപാട് രോഗികളിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ചുമ പ്രത്യേകിച്ചും കുത്തിയുള്ള ചുമ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ ഒന്ന് തരണം ചെയ്യാം, വീട്ടിൽ അതിന് ചെയ്യാവുന്ന പൊടിക്കൈകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ഈ ചുമ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ നടപടിയാണ്. അതായത് ഉള്ളിലുള്ള എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ്, ഇപ്പോൾ ഒരു കരട് പോയെന്നാലോ പലതരത്തിലുള്ള അണുക്കൾ ഉള്ളിൽ പ്രവേശിച്ചെന്നാലോ നമുക്ക് ഉള്ളിൽ കഫം കെട്ടി നിൽക്കുന്നെന്നാലോ ഒക്കെ അതിനെ ഒന്ന് പുറന്തള്ളാനായിട്ട് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ഓഫ് എയർ, അതായത് വളരെ ശക്തിയോടുകൂടി തന്നെ ഉള്ളിലുള്ള വായുവും അതേപോലെയുള്ള ഇമ്പ്യൂരിറ്റീസും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് തള്ളാനായിട്ടുള്ള ഒരു പ്രതിരോധ നടപടിയാണ് ഈ ചുമ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് തുമ്മലും. നമ്മുടെ മൂക്കിലുള്ള അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള എന്തെങ്കിലും പൊടിപടലങ്ങളെയോ ഒക്കെ പുറത്തേക്ക് തള്ളാനായിട്ടുള്ള ശരീരത്തിൻ്റെ തന്നെ ഒരു ഇമ്മ്യൂൺ മെക്കാനിസമാണ്. പക്ഷേ ചില അവസരങ്ങളിൽ ഈ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നതിനപ്പുറം ശരീരം ചില അനിയന്ത്രിതമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തും. ഉദാഹരണത്തിന്, ചെറിയ രീതിയിലുള്ള ഒരു പൊടിയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കരടോ ഒക്കെ ഉള്ളിലോട്ട് പോയെന്നാൽ ശരീരം വളരെ ഹൈപ്പർ സെൻസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുകയും ഈ അമിത പ്രതികരണം മൂലം നമുക്ക് നിർത്താതെയുള്ള തുമ്മലും നിർത്താതെയുള്ള ചുമയും ഉണ്ടാകും എന്നുള്ളതാണ്. അത് ചുമ നമ്മുടെ ഉള്ളിലുള്ള പ്രഷറിനെ കൂട്ടാനും, ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അബ്ഡോമിനൽ പ്രഷർ കൂടിയിട്ട് അവരുടെ ബ്ലാഡറിനെ കംപ്രസ് ചെയ്യും. ആണുങ്ങൾക്ക് അവരുടെ യുറീത്രയുടെ നീളം സ്വല്പം കൂടുതലുള്ളത് കൊണ്ട് അറിയാതെ മൂത്രം പോകുന്നൊരു പ്രശ്നം അധികം ആണുങ്ങളിൽ അങ്ങനെ വരാറില്ല. പക്ഷെ സ്ത്രീകളിൽ ഈ ഒരു പ്രശ്നം വളരെ വളരെ കഠിനമായിട്ട് തന്നെ ഉണ്ടാകാം. അതായത് ചുമയ്ക്കുമ്പോൾ അറിയാതെ മൂത്രം പോവുക. അപ്പോൾ മുസ്ലിം സഹോദരിമാരൊക്കെ പറയാറുണ്ട്, അവർക്ക് പ്രാർത്ഥനയ്ക്ക് പോലും പോകാൻ നിസ്കരിക്കാൻ പറ്റാത്തതുപോലെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഈ പറയുന്ന പ്രശ്നമുണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ചുമയാണെങ്കിലും തുമ്മലാണെങ്കിലും നമുക്ക് അനിയന്ത്രിതമായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ചെസ്റ്റ് എക്സ്റേ, ബ്ലഡിലുള്ള ടെസ്റ്റുകൾ, ഈസ്നോഫിൽ കൗണ്ട്, ടോട്ടൽ കൗണ്ട്, ഡിഫറൻഷ്യൽ കൗണ്ട്, അതുപോലെ IgE എന്ന് പറയുന്നൊരു പാരാമീറ്ററുണ്ട്. ഇമ്മ്യൂണോ ഗ്ലോബുലിൻ E എന്നുള്ളതാണ് അതിൻ്റെ മുഴുവൻ പേര്. നമുക്ക് ഉള്ളിൽ അലർജി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ് IgE. അപ്പോൾ ഈ IgE ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ, 100 മുകളിലുണ്ടെങ്കിൽ അലർജി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിലുമൊക്കെ IgE കൂടുതലാകാം. അതുപോലെ ഈവൻ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ പോലും IgE എലവേറ്റഡ് ആയിട്ട് വരാം. അതേപോലെ നമ്മൾ വളരെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ഉണ്ട്, PFT, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, ശ്വാസകോശ ക്ഷമതാ ടെസ്റ്റ്. ഇങ്ങനെയുള്ള ടെസ്റ്റുകളിലൊക്കെ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ തന്നെ കണ്ട് അതിനു വേണ്ട മറ്റ് പരിശോധനകൾ നടത്തുകയും അത് പൂർണ്ണമായിട്ടും മാറാനുമുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം ഈ ചുമ ഇങ്ങനെ നീണ്ടു നിന്നാൽ പലപ്പോഴും ഈ അലർജി എന്ന് പറയുന്നത് പെട്രോൾ കിടക്കുന്നതുമാണ്. അടുത്തോടെ ഒരു തീപ്പൊരി പോയെന്നാലും കയറി പിടിക്കുകയും ചെയ്യും. അത് ആളിപ്പടർന്ന് വളരെ വലിയ രീതിയിലുള്ള ന്യൂമോണിയ ആയിട്ട് മാറുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലെ കൊച്ചുകുട്ടികൾക്കൊക്കെ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന മറ്റു കുട്ടികൾ കൊണ്ടുവരുന്ന ജലദോഷമാണെങ്കിൽ അവർ പിടിച്ചെടുക്കും. അത് പിന്നെ മാറാതെ നിൽക്കുകയും ചെയ്യും. അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് അലർജി ഉണ്ടോ എന്നുള്ളത് IgE ലെവലിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാരണം കൃത്യമായിട്ട് കണ്ടെത്തണം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അലർജി ഉണ്ടാവാം. പാല്, അരി, ഗോതമ്പ്, മുട്ട, ഇറച്ചി, മീൻ, ഇങ്ങനെ എന്തിനു വേണമെങ്കിലും, ഈവൻ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും, ഈ നാരങ്ങ പോലുള്ള സിട്രസ് ഫ്രൂട്ട്സോ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അലർജി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പൊടി എന്ന് പറയുന്നത് തന്നെ 5-6 ടൈപ്പ് ഉണ്ട്. ഡസ്റ്റ് മൈറ്റ്സ്, പൊടിയിലുണ്ടാകുന്ന ചെള്ളുകൾ, അതുപോലെ ഫംഗസ്, പൂപ്പൽ, പ്രത്യേകിച്ചും ഈർപ്പം നിൽക്കുന്ന സാഹചര്യങ്ങൾ, വയൽ പ്രദേശങ്ങളിലുള്ളവർ, തോട് അല്ലെങ്കിൽ പുഴ അടുത്തുള്ളവർക്ക്, ഈ നമുക്ക് ഭിത്തിയിലൊക്കെ ചിലപ്പോൾ ഈർപ്പം നിൽക്കുന്നിടത്ത് പൂപ്പൽ ബാധ കാണാൻ തന്നെ പറ്റിയേക്കും. ഇതെല്ലാം നമ്മൾ വലിച്ചെടുക്കുന്ന വായുവിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് സ്കിൻ പ്രിക് ടെസ്റ്റാണ്. നമുക്ക് മറ്റ് ബ്ലഡ് ടെസ്റ്റിലൊന്നും ഇതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ സ്കിൻ പ്രിക്ക് ടെസ്റ്റിൽ ചെയ്യുന്നത് നമ്മൾ കയ്യിൽ കോളം വരച്ച് ഓരോന്നിൻ്റെ റിയാക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ അലർജി കണ്ടെത്തുന്ന ആ സാധനങ്ങൾ അതിനുള്ള ആൻറ്റിബോഡി കൊടുത്ത് അത് പൂർണ്ണമായിട്ട് മാറ്റുകയും ചെയ്യുന്ന ഏറ്റവും പുതിയ അലോപ്പതിയുടെ ഈ അലർജി സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. നമുക്ക് ഈ അലർജി പൂർണ്ണമായിട്ടും മാറ്റാൻ ഇമ്മ്യൂണോതെറാപ്പി എന്നൊരു മാർഗം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നിസ്സാരമായിട്ട് ലളിതമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ വരുന്ന കുട്ടികൾ അവർ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കൊതുക് അടിച്ചെന്നാൽ പോലും അവിടെ വളരെയധികം വീർത്ത് തിണർത്ത് ചിലപ്പോൾ അൾസറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലീഷനായിട്ട് മാറാം. എന്നാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എത്ര കൊതുക് അടിച്ചെന്നാലും അത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം അവരുടെ ആ ഹൈപ്പർ സെൻസിറ്റിവിറ്റി മാറിപ്പോയി എന്നുള്ളതാണ്. കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴത്തേക്കും കൊതുക് അടിച്ചെന്നാൽ വലിയ റിയാക്ഷൻ കാണിക്കാം. എന്നാൽ അവർ മുതിർന്നു കഴിയുമ്പോഴത്തേക്കും അത് മാറി വരുന്നതിൻ്റെ ഒരു കാരണം ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ നമ്മൾ ഇല്ലാണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ഇതേ മെക്കാനിസം തന്നെയാണ് ഇമ്മ്യൂണോതെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ ഉപയോഗപ്പെടുത്തി ഈ അലർജിയെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി അലർജിയുടെ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് നുറുങ്ങ് കാര്യങ്ങളും കൂടി ചെയ്യാം. ഈ കഫമെല്ലാം വെളിയിൽ പോകാനായിട്ട് നന്നായിട്ട് ആവി പിടിക്കുന്നത് നല്ലതായിരിക്കും. ഈ തൊണ്ടയ്ക്കുള്ള കരകരപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ കുറയാനായിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ നല്ലപോലെ ഉപ്പിട്ടതിന് ശേഷം അതിൽ തോർത്ത് മുക്കി നമ്മൾ ഒരു വെറ്റ് പാക്കായിട്ട് കഴുത്തിന് ചുറ്റും ഒന്ന് ചുറ്റി ഒരു അരമണിക്കൂർ വയ്ക്കുക. അപ്പോൾ ഒരു തോർത്ത് വെറ്റ് പാക്കായിട്ട് വയ്ക്കുകയും അതിന് പുറമേ ഒരു വൂളൻ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് പൊതിയും കൂടെ ചെയ്യാം. ഒരു അരമണിക്കൂർ വെക്കുന്നത് കൊണ്ട് തന്നെ ആ ഇൻഫ്ലമേഷൻ ഒത്തിരി കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ റെക്കറൻ്റ് ആയിട്ട് ടോൺസിലൈറ്റിസ് ഫാരഞ്ചൈറ്റിസ് ഒക്കെ വരുന്നവർക്കും ഇതേ ഈ വെറ്റ് പാക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പൊടി കൈയും കൂടെ ഞാൻ പറഞ്ഞുതരാം. 5 കൂട്ടുണ്ട് അതിന്: ചുക്ക്, കുരുമുളക്, തൃപ്പലി, ജീരകം, കൽക്കണ്ടം. ഈ 5 സാധനങ്ങളും നമ്മൾ മിക്സിയിലിട്ടടിക്കുക. അപ്പോൾ അതൊരു പൊടി രൂപത്തിൽ കിട്ടും. അത് ഓരോ സ്പൂണ് ഓരോ മണിക്കൂർ ഇടവിട്ട് വേണമെങ്കിലും അലിയിച്ച് കഴിക്കാം. അത് ഓരോന്നിനും അതിൻ്റേതായ ഗുണമുണ്ട്. നമുക്ക് ഈ കുത്തിയുള്ള ചുമ കുറയാനായിട്ട് അത് ഒത്തിരി സഹായിക്കും. ആടലോടകം പോലുള്ള മരുന്നുകളും ആയുർവേദ കടകളിലൊക്കെ അല്ലെങ്കിൽ അങ്ങാടി മരുന്ന് കടയിലൊക്കെ കിട്ടും. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചിലർക്ക് ഭയങ്കര ചുമ കാരണം ചിലപ്പോൾ ചെറിയ രക്തക്കൊള്ളികൾ പൊട്ടുക വരെ ചെയ്യാം. കണ്ണിലൊക്കെ സബ് കൺജങ്ക്റ്റിവൽ ഹെമറേജ് എന്ന് പറയുന്ന കണ്ണ് ചുമന്നിരിക്കും. ഈ ചുമച്ച് ഉള്ളിലെ ചെറിയ രക്തക്കൊള്ളികൾ പൊട്ടുന്നതിൻ്റെ ഭാഗമാണ്. ഹെർണിയ ഉള്ളവർക്ക് ഈ ചുമ കാരണം ഹെർണിയയുടെ മുഴകൾ വലുതാകാം. അതേപോലെ തന്നെ ഉള്ളിൽ ഇൻട്രാക്രേനിയൽ പ്രഷർ വരെ കൂടുകയും അതുമൂലമുള്ള കോംപ്ലിക്കേഷൻസും ചിലപ്പോൾ ഈ കോഫ് സിങ്കോപ്പ് ഒന്ന് ചുമച്ചിട്ട് ആൾ ബോധം കെട്ട് വീഴുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഈ കോഫിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ചുമ എന്നുള്ളത് നിസ്സാരക്കാരനായിട്ടുള്ള ഒരു സിംറ്റമല്ല. അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷനും ടെസ്റ്റും ചെയ്ത്, ഇപ്പോൾ ക്യാൻസർ മൂലം പോലും നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടാകാം. TB എന്ന് പറയുന്ന ക്ഷയരോഗം കൊണ്ട് 2 ആഴ്ചയിൽ കൂടുതൽ ചുമയുണ്ടെങ്കിൽ കഫം പരിശോധന നിർബന്ധമായിട്ടും ചെയ്യണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം. അപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ അതിന് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ TB ഉള്ളവർക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ന്യൂമോണിയ, ഈവൻ ഗ്യാസ്ട്രൈറ്റിസ് മൂലം ഉണ്ടാകുന്ന പുളിച്ചു തകട്ടൽ പോലും ഈ ക്രോണിക് കോഫിലേക്ക് വഴിമാറിയേക്കാം. അതുപോലെ റെക്കറൻറ്റ് സൈനസൈറ്റിസ്, അതുപോലെ റെക്കറൻ്റ് ആയിട്ടുള്ള അലർജിക് റൈനൈറ്റിസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചുമയ്ക്ക് കാരണമാകാം. അപ്പോൾ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കണ്ട് അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. ഈ പൊടിക്കൈകളും വീട്ടിലെ ഹോം റെമഡീസും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണുക തന്നെ വേണം. അപ്പോൾ ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് അലർജിയെ പൂർണ്ണമായിട്ടും മാറ്റാം എന്നുള്ളത് പല പേഷ്യൻസിൻ്റെയും ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ കാണാവുന്നതാണ്. ഡോക്ടർ ബിബിൻ ജോസ് എന്ന ചാനലിൽ ഒരുപാട് പേഷ്യൻസിൻ്റെ ഫീഡ്ബാക്കും അവരുടെ കോൺടാക്ട് നമ്പറും നമ്മുടെ വയനാട് ബിഷപ്പായിരുന്ന ജോസഫ് മാർ തോമസിൻ്റെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നതിൻ്റെ വീഡിയോ വരെയുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം വീഡിയോയിലൂടെ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, Palma Medical Center, Pala, Kanjirapally and Sulthan Bathery.